മോളീസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ കപ്പലണ്ടി കടല ഉപയോഗിച്ച് ബേക്കറിയിൽ കിട്ടുന്നതിലും അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഐറ്റമാണ് തയ്യാറാക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഇതിനുവേണ്ടി ഞാനിവിടെ 500 ഗ്രാം അതായത് 1/2 കിലോ കപ്പലണ്ടി കടലയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇത് തയ്യാറാക്കുന്നതിനായിട്ട് ഇവിടെ ഒരു ഉരുളി സ്റ്റൗവിൽ വെച്ച് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ എണ്ണ നന്നായി ചൂടായ ശേഷം ഞാനിവിടെ കപ്പലണ്ടി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാമറ ഓഫായതുകൊണ്ട് ആ ഭാഗം എടുക്കാൻ സാധിച്ചില്ല. ഇനി നമുക്കിത് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കാം. കപ്പലണ്ടി നന്നായിട്ട് മൂത്ത് വരുന്നതുവരെ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ ഈ കപ്പലണ്ടി വാങ്ങുമ്പോൾ നല്ല ഫ്രഷായിട്ടുള്ളത് നോക്കി വാങ്ങുക. അതിനുശേഷം പറ്റുമെങ്കിൽ വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. മാത്രമല്ല ഇത് കുറേ നാളത്തേക്ക് നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാനും സഹായിക്കും. നമ്മുടെ കപ്പലണ്ടി ഇവിടെ കുറച്ചുകൂടി ഫ്രൈ ആവാനുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവുന്നവരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഈ സമയം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ കപ്പലണ്ടി ഇവിടെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കപ്പലണ്ടി ഇവിടെ പാകത്തിന് മൂപ്പായിട്ടുണ്ട്. ഇതാ അതിൻ്റെ ഒരു ചെറുതായിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ലൈറ്റ് ബ്രൗൺ പോലെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കൂടെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ നല്ലൊരു കളറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. എല്ലാം കൂടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളിതെല്ലാം ചേർത്ത് കൊടുക്കാവൂ. ഈ കപ്പലണ്ടിയുടെ ചൂടിൽ തന്നെ കറിവേപ്പിലയും മുളക് പൊടിയും ഒക്കെ നന്നായിട്ട് ചൂടായും. അതുപോലെ തന്നെ ഉപ്പൊക്കെ അതിലേക്ക് നന്നായിട്ട് പിടിച്ചു വരും. ഇതിൻ്റെ ചൂട് നാറുന്ന വരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുറച്ച് സമയം ഇളക്കി കൊടുക്കണം. ഇപ്പോൾ പാകത്തിനായിട്ടുണ്ട്. നമുക്കിനിതൊരു ഡിഷിലേക്ക് മാറ്റാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ രീതിയിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മുൻപ് ഉറപ്പിച്ചതുപോലെ എൻ്റെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.